റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65 വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു കോളിഫ്ലവർ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ അല്ലികളായിട്ട് തിരിച്ചൊന്ന് എടുത്തൊന്ന് വെക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അല്ലികളാക്കി തിരിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് ഇതൊന്ന് വെക്കണം. അപ്പോഴേക്കും ഈ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചത്തുപോയിട്ടുണ്ടാവും കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി എടുക്കുമ്പോൾ കളർ മാത്രം ഉണ്ടാവുള്ളൂ, എരിവ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ഗോപി കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടിയൊന്നും കെട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു മിക്സ് ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല എന്നാൽ ഒരുപാട് തിക്കാകാനും പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാവാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറും അതുപോലെ മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. എന്നാൽ മാത്രമാണ് മസാലയൊക്കെ കോളിഫ്ലവറിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിൽ കൊള്ളുന്ന അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പൂണ് കൊണ്ട് ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ വിട്ട് വന്നോളൂ കേട്ടോ. ഇത് ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 3-4 പച്ചമുളക് അതിൻ്റെ ഞെട്ടിൻ്റെ വശത്ത് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പച്ചമുളക് മുഴുവനായിട്ട് കീറിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എണ്ണയിലൊക്കെ വീണ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നല്ല ക്രിസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഗോപി 65. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടികളിലൊക്കെ ഒരു സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കൊടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.